നമ്മൾ കേരളത്തിലെ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? ദേശീയ തലത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നുമില്ലാത്ത തരത്തിലേക്ക് പോയി, ജനാധിപത്യമില്ലാത്ത തരത്തിലേക്ക് പോയി. അത് കേരള ഘടകത്തെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിനെതിരായ വിമർശനം കൂടിയാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നില എന്താണ്? കേരളത്തിൽ കോൺഗ്രസ്സിന് വളരെ സമ്പന്നമായ ഒരു പ്രവർത്തക സമൂഹമുണ്ട്. പക്ഷേ അവരൊക്കെ ഇന്ന് ഒരു വലിയ അളവുള്ള നിരാശരാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ന് പ്രവർത്തനരഹിതമാണ്. പാർട്ടിക്ക് പകരം രണ്ട് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുകയാണ്. ഇത് പണ്ടുമില്ലേ എന്ന് ചിലരെന്നോട് ചോദിക്കാറുണ്ട്. പണ്ടുണ്ടായിരുന്നു ആൻ്റണിയുടെയും കരുണാകരൻ്റെയും ഗ്രൂപ്പ്. അവർ ഒരു യോഗത്തിലിരുന്ന് തർക്കിക്കും. അവരൊരു നിയോജകമണ്ഡലത്തിലേക്ക് കരുണാകരൻ്റെ ഒരു പേര് പറയും, ആൻ്റണി ഒരു പേര് പറയും, രണ്ടുപേരുടെ പേര് പറയും. അതിലാരാണ് നല്ലതെന്ന് ചർച്ച ചെയ്യും. ആ രണ്ട് ഗ്രൂപ്പുകളും പ്രവർത്തിച്ചിരുന്നത് ജനാധിപത്യപരമായ രൂപത്തിലാണ്. ഇന്ന് ഇതൊരു വീതം വെപ്പാണ്. ഒരു കൊള്ളം മുതൽ വീതം വെക്കുന്ന ഒരു സന്തോഷത്തോടെ നമ്മുടെ കയ്യിൽ 70 സീറ്റുണ്ട്, ആരെയും കൂട്ടണ്ട, നമുക്കിത് പങ്കുവെച്ച് കളയാം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നിർഭാഗ്യവശാൽ വളരെ കടുത്ത ഉപമയാണ്. തീർച്ചയായും കൊള്ള മുതൽ പങ്കിടുന്ന പോലെയാണ്. അതങ്ങനെ തന്നെയാണ്. സീറ്റ് വീതം എനിക്ക് എടുത്തു പറഞ്ഞാണ്, പരസ്യമായിട്ട് പറയുന്നില്ല, പക്ഷേ വിജയസാധ്യതയുള്ള എത്രയോ സീറ്റുകളിൽ സ്വന്തക്കാരനും അല്ലെങ്കിൽ തൻ്റെ താല്പര്യക്കാരൻ തന്നോടൊപ്പം നിൽക്കുന്നവനെന്നുള്ള ഏക പരിഗണന വെച്ചുകൊണ്ട് ആ വിജയം പരാജയമാക്കി മാറ്റി എത്രയോ സ്ഥാനാർത്ഥികളെ എനിക്ക് കൈവിരലിലെണ്ണാൻ കഴിയും. അപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നാലും രമേശ് ആയിരുന്നാലും തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിയുടെ ഒരു പൊതുവായ താല്പര്യം പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ്സിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു വിജയം ഇവിടെ കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല.